ഗൈസ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ബീറ്റർ എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു പി വി സി പൈപ്പ്, നമ്മൾ ഏകദേശം ഒരു ചെറിയ ഒരു പി വി സി പൈപ്പ് ആയാൽ മതി. പിന്നെ നമ്മളൊരു ഡി സി മോട്ടർ, പിന്നെ നമ്മളൊരു പേനയുടെ പമ്പ്, പിന്നെ ഇത് കൊടക്കമ്പി, പിന്നെ സ്വിച്ച്, വയറ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതിലേക്ക് പോകും. നമുക്കൊരു നമ്മളൊരു ഡി സി മോട്ടർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വയറ് ഡി സി മോട്ടറിൽ ഷോൾഡർ ചെയ്യാം. നമ്മൾ വയറ് ഷോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ഈ ഇതിൽ കണക്ട് ചെയ്യാം. പക്ഷേ ഇതിപ്പോൾ നല്ല ലൂസാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ സെല്ലോ ടേപ്പ് ചുറ്റാം. അപ്പോൾ ഇതിൽ ടൈറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു സെല്ലോ ടേപ്പ് എടുത്തിട്ടുണ്ട്. വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ചുറ്റുക, അല്ലെങ്കിൽ കട്ടിയുള്ള വസ്തുക്കൾ വെച്ചിട്ട് ചെയ്താലും മതി. ചുറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഒരു ഈ മേലെ ഭാഗത്തൊക്കെ നമുക്കൊരു ഹോൾ ഇടണം. നമ്മൾ വേറെ ഒന്നിനല്ല, നമുക്ക് സ്വിച്ച് പിടിപ്പിക്കാനാണ്. അപ്പോൾ നിങ്ങൾ ഏത് സ്വിച്ചാണ് എടുക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ഹോൾ ഇടുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഞാനിപ്പോൾ ഇവിടെ ഏകദേശമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ റഫ്നെസ് റഫുകളൊക്കെ പോക്കണം. ഇനി നമ്മളിപ്പോൾ ഇത് അയച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ പുഷ് സ്വിച്ചാണ് നല്ലത്. നിങ്ങൾക്കിഷ്ടപ്പെട്ട സ്വിച്ച് ഏതും ആക്കാം. ഇപ്പോൾ ഇതാണ് നമ്മളുടെ സ്വിച്ച്. ഇനി നമുക്ക് ഇവിടെ ഒന്ന് ഇവിടെ ഫിറ്റ് ചെയ്യാം. മുമ്പ് ഇവിടുത്തെ ഈ ഇവിടെ നമ്മൾ ഗ്ലൂ ഇട്ട് നല്ല അമർത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഓട്ടോയിലാണ് നമുക്ക് നമ്മളുടെ സ്വിച്ച് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് സ്വിച്ച് ഒന്ന് കണക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ വയറെടുക്കണം. വയറിപ്പോൾ സൂപ്പർ ഗ്ലൂ പറയും, നിങ്ങളിപ്പോൾ അവിടെ കാണുന്നുണ്ടാവും. അതെന്തിനാ വെച്ചാൽ നിങ്ങൾക്ക് ഒരു നമ്മൾക്ക് അത് ഞാൻ അവസാനം പറയാം. അവസാനമാണ് അതിൻ്റെ ആവശ്യം വരുന്നത്. ഞാൻ അവസാനം പറയാം. അപ്പോൾ നമ്മളിപ്പോൾ വയറെടുത്തു. ഇനി നമുക്കൊരു ചെറിയ പീസ് മതി. ചെറിയ ഒരു
ഉള്ള പീസ് മതി. അപ്പോൾ ഷോൾഡറിങ് ഐനൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കണം, കാരണം അപകടം പറ്റാൻ നല്ല ചാൻസ് ഉണ്ട്. എനിക്കിപ്പോൾ ഒരു അപകടം പറ്റി ഇവിടെ. ഇനിയിത് കുറച്ച് കഴിഞ്ഞിട്ട് എന്താവുമെന്ന് അറിയില്ല. ഞാൻ പെട്ടെന്ന് ഷോൾഡർ ചെയ്ത് വലി വലിച്ചതാണ്. അപ്പം ഇനി ഞാൻ ഇതൊന്ന് ഷോൾഡർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാ ഇവിടെ വയറിങ് എല്ലാ പണിയും, നമുക്ക് വയറിങ്ങുള്ള എല്ലാ പണിയും നമ്മളിത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഈ ഇതിലേക്കുള്ള എന്താ ബാറ്ററി, ആ ബാറ്ററി കണക്ഷനാണോ, ഇതൊക്കെയാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ എല്ലാം കയ്യുന്നത് അമർത്തണം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചാർജറിൻ്റെ വയറാണ് എടുത്തിട്ടുള്ളത്. വീട്ടിൽ കത്തിപ്പോയൊരു ചാർജർ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതാണ് എടുത്തത്. നിങ്ങൾക്ക് ഏത് വേണം, ഏത് വയർ എടുക്കാം നിങ്ങളുടെ, അത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റും നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ടാപ്പല്ല യൂസ് ചെയ്യേണ്ടത്, ഞാനിപ്പോൾ ഗ്ലൂ ഗൺ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കണം. ഇപ്പം നമ്മൾ ഇവിടെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യണം. ഇനി എല്ലാ വയർ സെറ്റിങ്സ് ഇതൊന്ന് ഉണങ്ങിക്കോട്ടെ. അപ്പോൾ ഇനി എല്ലാ വയർ സെറ്റിങ്സൊക്കെ ഇത് ഈ ഗ്ലൂ ഒന്ന് ഉണങ്ങുമ്പോഴത്തേന് ഇനി ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഹെഡ് ഭാഗത്ത് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ സൂപ്പർ ഗ്ലൂ ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഇതൊന്ന് പൊട്ടിക്കുകയാണ്. ഓ അപ്പോൾ പൊട്ടിയിട്ടുണ്ട്. ഇനി നമ്മളുടെ മൂടിയുടെ അയ്യോ. അപ്പോൾ നമ്മളിപ്പോൾ മൂടിയൊക്കെ ഇതിൻ്റെ ടോപ്പൊക്കെ നമ്മൾ കണക്ട് ചെയ്തു. ഇനി നമ്മൾ കയ്യിലേക്ക് കുറ്റി ഐസ്. അപ്പോൾ ഇനി നമുക്ക് എന്താ ഇതൊന്നിങ്ങനെ പിടിച്ചെടുക്കാം. തൂങ്ങി നിൽക്കണം ഗൈസ്. ഇതൊട്ടുന്നില്ല നമുക്ക്. നമുക്ക് കുറച്ചേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കണം. ഇതൊട്ടിട്ടില്ല. ഇപ്പോൾ ഏകദേശം ഒട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അപ്പുറത്തും ഇതേപോലെ നമ്മൾ ഒട്ടിക്കണം. എന്നിട്ട് അതേ വലിപ്പമുള്ള അല്ലെങ്കിൽ കുറച്ച് ചെറുതായാലും പ്രശ്നമൊന്നുമില്ല, അതേ വലിപ്പമുള്ള ഒരു കൊടക്കമ്പി. ഇതിപ്പോൾ കൊടക്കമ്പിയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. ഇതൊരു കൊടക്കമ്പി, നമ്മളിപ്പോൾ കട്ടിംഗ് ലെയർ കൊണ്ട് മുറിച്ചെടുത്താണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ മുകളിലും അടിയിലാക്കിയിട്ട് വെക്കാം. ഗൈസ് ഇതൊട്ടി പിടിക്കണില്ല നേരത്തെ. അപ്പോൾ നമുക്കിത് എങ്ങനെയെങ്കിലും കൊട്ടിക്കാം ഗൈസ്.
ഇതേപോലെ ആക്കിയിട്ടുണ്ട്. ഇതാ ഈ ഭാഗത്ത് നമ്മളൊരു സ്ട്രെയിറ്റ് ഒരു വടി വെച്ചിട്ട് പിന്നെ ഇവിടുന്ന് വടിയല്ല സോറി കൊടകമ്പി നമ്മൾ ഇവിടുന്ന് അതേപോലെ ഒന്ന് വെക്കണം. ഇത് എത്ര നേരം നിൽക്കുന്നു അറിയില്ല ഗൈസ്. അപ്പോൾ നമ്മൾ നമ്മളുടെ ഇതൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. ഗ്ലൂഗണ് കുറച്ച് നേരം ഉണ്ടാവുള്ളൂ അതിൻ്റെ. ഇപ്പോൾ ഈ അളവ് നമുക്ക് പറ്റില്ല എന്ന് ഉറപ്പാണ്. ഇപ്പോൾ പറ്റുന്നില്ല. ഞാൻ കുറേ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതൊന്നും ഫലിക്കുന്നില്ല ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു എന്താ പറയുക ഒരു ടോപ്പ് എടുത്തിട്ടാണ്. ഇനി നമുക്ക് ഇതെങ്കിലും നടക്കുമോ നോക്കാം. അവസാനം നമ്മൾ ഈ പ്ലാനാണ് നമ്മൾ ചെയ്തത്. ഈ സ്റ്റിക്ക് വെച്ചിട്ട് ഈ ഭാഗം നമ്മൾ ഒരു കുപ്പിയുടെ ടോപ്പ് വെച്ചു. പിന്നെ ഇവിടെ ഒരു ഡി സി മോട്ടർ ഹോൾഡറും വെച്ചു. ഇനി നമുക്ക് ഈ ഡി സി മോട്ടറിൽ ഇത് കണക്റ്റ് ചെയ്യണം. ഇതിനുണ്ടാവും ഇനി ഒരുപാട് നേരം ഗൈസ്. ഞാൻ പുതിയ പാൻ്റാണ് കേസിട്ടത്, പക്ഷേ ആകെ പെട്ടുപോയി. നമ്മളുടെ ഡ്രസ്സിൽ തുറ്റിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇത് പേനയുടെ പമ്പാണ്. ഞാനിപ്പോൾ കട്ടിയുള്ളൊരു പേനയുടെ പമ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇത് ഇതിലേക്ക് കണക്ട് ചെയ്യാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പശാക്കി കൊടുക്കാം. സൂപ്പർ ഗ്ലോ ആക്കുന്നതാണ് നല്ലത്. ഇനി അതിൻ്റെ സൈഡിൽ ഒന്ന് പശ കൊണ്ട് കവർ ചെയ്യാണ്. ഇപ്പോൾ സേഫ്റ്റിക്ക് വേണ്ടി ഞാനൊരു ഗ്ലൂഗണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. അഥവാ പോന്നാൽ നമ്മൾ ഇത്രയും നേരം കഷ്ടപ്പെട്ടതൊക്കെ വലുതാവും. അപ്പോൾ ഞാനിവിടെ വെച്ചു. ഇതിലേക്ക് ഞാൻ ഇപ്പോൾ ഒരുപാട് പശ ഉറ്റിച്ച് കൊടുക്കണം. ഇത് നമ്മളിപ്പോൾ കുറച്ച് നേരം ഒന്ന് ഒരു എന്താ പറയുക കുറച്ച് നേരം നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം ഇതൊന്ന് ഉണങ്ങി കിട്ടാനായിട്ട്. അപ്പോൾ നമുക്കിത് ഇത് ഉണങ്ങുന്ന നേരം ഒന്ന് വെയിറ്റ് ഇതിപ്പോൾ കുറച്ചേരം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഓ ഊരി പോരുന്നുണ്ട് ഗൈസ് ഇപ്പോഴും.
അപ്പോൾ നമുക്കിനി സ്റ്റിക്കറിലിട്ട് വെച്ച് ഒന്ന് പരീക്ഷിക്കാം. അപ്പോൾ നമ്മൾ അവസാനം നമ്മൾ ഇത് ഇറക്കിയിട്ടുണ്ട് ഗൈസ്. പിന്നെ നമുക്ക് സ്വിച്ച് ഇതാ നമ്മൾ നേരത്തെ ഇവിടെ വെച്ചിട്ടുള്ളായിരുന്നു. നമ്മൾ എടുത്ത് ഉള്ളിലേക്കൊന്നും ഇട്ട് നമ്മൾ വെച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ആ പണി കൂടി സ്വിച്ചിൻ്റെ ആ പണി കൂടി ഉള്ളു ഇനി യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ. ബാക്കിയുള്ള എല്ലാ പരിപാടി തീർന്നു. നമുക്ക് സ്വിച്ചിന് ഇനി ത്രായമാണ്. ഇപ്പോൾ ഞാൻ സ്വിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ഞാനിപ്പോൾ ഗ്ലൂ ആദ്യം അപ്ലൈ ചെയ്തിരുന്നു. അപ്ലൈ ഞാൻ ഓർത്തത് ഞാൻ വയറ് കണക്റ്റ് ചെയ്തിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ആ ടോപ്പ് വെക്കാം. നമുക്ക് നമ്മൾ വിചാരിച്ച പോലെ ആയില്ല, നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്തായാലും ഇത് സംഭവം ഇത് വർക്കിംഗ് ആണ്. ഇനി നമ്മൾ ഈ സ്വിച്ച് ഇങ്ങനെ നിൽക്കിയാൽ ഇത് വർക്കാവില്ല, കാരണം നമ്മളിപ്പോൾ കണക്റ്റ് ചെയ്തിട്ടില്ല. ഇനി നമുക്കിതൊന്ന് കണക്റ്റ് ചെയ്ത് പരീക്ഷിക്കാം. ഇനി കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വയറൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വയറിലും ഈ സൂപ്പർ ഗ്ലൂ അപ്ലൈ ചെയ്യാം. ഇത് കൂട്ടി കൂട്ടി ഷോർട്ടാകാനാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ അടുത്തായിട്ട് ഫോക്കസ് ആണുണ്ടോ നോക്കി. അപ്പോൾ ഇനി നമുക്ക് കണക്ട് ചെയ്യാനുള്ളതാണ്. ബിസ്മില്ലാഹ്. അപ്പോൾ ഗൈസ് അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് നിങ്ങൾ കാണണം. ഹൈ പവറാണ്. പിന്നെ നമുക്ക് മുട്ട ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഉമ്മ മുട്ട എടുക്കാൻ അയച്ചാൽ മതിയായിരുന്നു. ഇപ്പം ഞാൻ ഇതിൽ ഒരു ചാർജറിൻ്റെ ഇതിലാണ് വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് 9 വോൾട്ട് ബാറ്ററിയിലായാലും പ്രശ്നമില്ല. അപ്പം ഇനി നമുക്ക് മുട്ട എടുക്കാം. അപ്പോൾ നമ്മൾ പ്ലഗിൽ കണക്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പിന്നെ ഈ പണിയൊന്നും അറിയില്ല. അപ്പോൾ എന്താ മേത്ത് തിരക്കിയോ അതാണോ ഇതാണോ എന്ന് നമുക്കറിയില്ല ഗൈസ്. അപ്പം നമ്മളിപ്പോൾ പാത്രത്തിലേക്ക് ഇടാൻ പോവാണ്. ഫസ്റ്റ് തന്നെ തിരക്കിയാണ്. ഇത് അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ 2 മുട്ട 3 മുട്ടൊക്കെ ആണെങ്കിൽ കുറേ ഉണ്ടാവും. അപ്പോൾ പിന്നെയും പ്രശ്നമില്ല. അത് പിന്നെ ഒരു മുട്ടയിട്ട് നമ്മൾ ടെസ്റ്റിന് മാത്രമേ ചെയ്യണതുകൊണ്ടാണ്. അപ്പോൾ ഗൈസ് ഇത് നമുക്കറിയാത്തതുകൊണ്ടാണ്. നമ്മൾ എന്നാലും പറ്റണ മാതിരി നമ്മൾ ആക്കുന്നുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഇതിലാക്കിയാൽ തിരക്കുന്ന ഉറപ്പാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലൊന്ന് ചെക്ക് ചെയ്യാം. നമ്മളുടെ സ്റ്റീൽ ഗ്ലാസ്സിൽ നമുക്ക് ചെക്ക് ചെയ്താലോ. അപ്പോൾ നിങ്ങൾക്കിതാ കാണാം.
അപ്പോൾ നിങ്ങൾക്കിത് അവിടെ കാണാം. ഇപ്പോൾ ഇതാ എത്ര പെട്ടെന്നാണ് നിങ്ങൾക്കിതായത് മനസ്സിലായിട്ടുള്ളത്. വെള്ളം മോട്ടറിൻ്റെ ഉള്ളിലേക്ക് തിരിച്ചെടുത്തായിട്ട് തിരിക്കുന്നുണ്ട്. അതാണ് ഇടയ്ക്കൊക്കെ സ്റ്റെക്ക് ആവുന്നത്. പിന്നെ ഈ പവർ കുറവാണ് ഇതിൻ്റെ അപ്പുറത്തെ, കാരണം 4 വോൾട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് 9 വോൾട്ടാകുമ്പോൾ ഹൈ പവറിൽ ഇത് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ യെസ് നമ്മുടെ ക്യാമറയിൽ കയറി തിരിക്കുന്നുണ്ട് യെസ്. ഇവിടൊക്കെ നമ്മൾ തെറിപ്പിച്ച് കളഞ്ഞു ഗൈസ്. നമുക്ക് ഈ പണിയൊന്നും അറിയില്ല, എന്നാലും നമ്മൾ ഈ മെഷീൻ ഉണ്ടാക്കി. എന്നാലും ഈ മെഷീൻ 100% സക്സസ്ഫുൾ ആയിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കിയതിൽ ഏറ്റവും 100% സക്സസ്ഫുള്ളായത് ഒരു മെഷീനിൽ നിന്ന് പറയാം ഇത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാം, ഇത് നല്ല നമുക്കിപ്പോൾ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നമ്മളിപ്പോൾ ഒരു അടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ഓൾ ബെല്ലൈക്കണിൽ ഓളൊന്ന് പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് തത്സമയം നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരുന്നു. അടുത്തൊരു വീഡിയോയിലുമായി കാണുന്നവരെ ഗുഡ് ബൈ. അതുകൊണ്ടാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഗുഡ് ബൈ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒന്ന് പോയി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.